പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. രാവിലെ ഹനുമാൻ മലയും കൊണ്ട് പോകുന്ന പോലെ പേരക്കത്തൈയും പിടിച്ചോണ്ട് ഇപ്പുണ്ട്. പേർത്തൈ പിന്നെ നമ്മുടെ ടൈലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നനയാതെ മൂടിപ്പറക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഏയ് അത് എടുക്കാനുള്ളതല്ലേ, അത് കൊണ്ടുവന്നപ്പോഴേ നനഞ്ഞാ വന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ ലോറിയാലേ കൊറേ നനഞ്ഞാ വന്നത്. ഞാനും വിച്ചുവളിനും കൂടാണ് നമ്മുടെ ടൈല് ഇറക്കി വെച്ചത്. ആ പപ്പായി അമ്മ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, മാളും ഇല്ലായിരുന്നു, ഞാനും രാധമ്മ വിച്ചുവളിന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ടൈല് വരാൻ നേരത്ത് ഞാൻ വിച്ചുവളിനെ വിളിച്ചു, അളിയ എവിടെയാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കുറച്ച് ടൈല് വരും, ചുമ്മാ ഇരിക്കുവാണെങ്കിൽ വായ നമുക്ക് ഇറക്കാന്ന് പറഞ്ഞു. പിന്നെ അളിയും വന്നു, അയ്യോ ഇത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഞാനും അളിയനും കൂടെ 10-15 വെട്ടി ഉണ്ടായിരുന്നു വലുത്. ഇറക്കി ഞങ്ങൾ ഊപ്പാട് വന്നു. ഏതായാലും അളിയനെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാലൊക്കെ പെട്ടെന്ന് ഓടിയൊക്കെ വരും കേട്ടോ, അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല, മടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നടക്കുമ്പോൾ തട്ടായിരിക്കാൻ വേണ്ടി ഞാൻ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓട്ടോയുടെ സൈഡ് ബോർഡ് ഒക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇന്ന് ജയൻചേട്ടൻ ടൈൽ ഇടാൻ വേണ്ടി വരാനിരുന്ന, പക്ഷെ എന്തോ സാങ്കേതിക തടസ്സം മൂലം വന്നില്ല. നാളെ വരും തോന്നെ, അപ്പൊ നാളെ തൊട്ട് ടൈലിന്റെ പണി തുടങ്ങും. അഞ്ചു ദിവസം കൊണ്ട് തീരും. മുറ്റത്തിന്റെ ആ സൈഡിൽ വേണേ നടായിരുന്നു, പക്ഷെ അവിടെ കുറെ സംവിധാനങ്ങളൊക്കെ ഇനിയും പ്ലാനും പദ്ധതിയൊക്കെ വരാനുണ്ട്. അപ്പൊ നമ്മൾ ഇത് കൊണ്ട് നട്ടാ പിന്നെ അത് പറിച്ചു കളയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആ മുകളിലെ കോഴിക്കോടിന്റെ ഭാഗത്ത് അങ്ങനെ നടാം. അപ്പൊ നമ്മള് പേരത്തൈ മേടിക്കാൻ പോകുന്ന വീഡിയോ കണ്ടാലോ, കണ്ടേക്കാം. അവിടെ തൈ കിട്ടും, പച്ചക്കറിയുടെയോ, പച്ചക്കറിയുടെ വിത്തൊക്കെ കാണും, നല്ല നോക്കി മേടിക്കണം. അപ്പൊ ആ പച്ചമുളകിനുണ്ടേ മേടിക്കാം. അപ്പൊ ഞായറാഴ്ചയായിട്ട് ഞാനും പപ്പയും കൂടെ കട്ടപ്പന വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പൊ ഒരാളാണ് ഈ ഭയങ്കര ബഹളം കൂട്ടിക്കിടന്ന്, എന്നെയും കൊണ്ടുപോകോ എന്നെയും കൊണ്ടുപോകുന്നത്. പപ്പ എന്നാ പറഞ്ഞ, എടാ ഏതായാലും നമ്മൾ പോവല്ലേ, അതാ അവളെയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കും കേട്ടോ. ബസ്സൊക്കെ വരുമ്പോ അകത്തോട് കയറും, പേടിയാ ബസ് വരുന്നേ, വെല്ലുവണ്ടി പേടിയാ. എന്നേ നീ എന്നെ കൂടെ നോക്ക്, ഞാൻ കൂടെ വന്നാ നിങ്ങളുടെ ഉണ്ടോ, മൈൻഡേ ഇല്ല. ഈ കാറ്റടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണേ, എന്താ ഭയങ്കരമായിട്ടങ്ങ് മഴ തൂളി, ഇപ്പൊ തലയൊക്കെ നനഞ്ഞ്. അപ്പൊ നമ്മളിപ്പം സ്വരാജായി. ഞായറാഴ്ച കണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായാലും ആ കടകളെല്ലാം അവധിയാ. എടി എടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്നാ നോക്കുവേ പെണ്ണെ, എടി കണ്ടാ നനഞ്ഞോ നീ. അയ്യടാ ഏതു കരി രാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലും ഒഴുകി വരൂ. കുഞ്ഞു പിള്ളേരും ചേച്ചിമാരൊക്കെ കൈ കാണിക്കുന്നു, ടാറ്റ കാണിക്കുന്നു, പെണ്ണിന്റെ ഫാൻസ് ആണോ ഡീ എല്ലാരും ആണോ, എല്ലാരും നോക്കി നോക്കി പോന്നു കൊച്ചിനെ, ഭയങ്കര ഇഷ്ടം കേട്ടോ. കുഞ്ഞുള്ളവരെ കണ്ടെങ്കിൽ ചിരിച്ചൊക്കെ കാണിക്കും. ആ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാ, കാറ്റല്ലേ, കാറ്റടിച്ചിങ്ങനെ പോകാനേ. ഉള്ളിൽ എപ്പക്കട കേട്ടോ, ഇതുണ്ടോ എടി എടി തേറ. അതെങ്ങനെ ഉണ്ടോ പോ വണ്ടി, നാലു പേർക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഏഴു പേർക്ക് യാത്ര ചെയ്യാൻ വണ്ടി എടുക്കണം അല്ലേ. അപ്പാ ഇങ്ങനെ ഓരോ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ പറയുവേ,
നമുക്ക് ആ വണ്ടി എടുക്കണം, ഇന്ന പോലത്തെ വണ്ടി എടുക്കണം, ഇന്ന കളർ എടുക്കണം. ഇപ്പം പപ്പായിക്കും അമ്മയ്ക്ക് വണ്ടി പ്രാന്താ. നമ്മള് കട്ടപ്പനയ്ക്ക് പോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അച്ചോടാ പാവട്ടെ. കാറ്റൊക്കെ അടിച്ചപ്പോ ഉറക്കം വരുന്നുണ്ട്, വായൊക്കെ പൊളിക്കുന്നത്. എങ്ങാ എങ്ങാ പെണ്ണെ ഇങ്ങോ ഉറക്കം വരുന്നുണ്ടോ? അയ്യോ എന്റെ മടിയിലോട്ട് കേറുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടം. കുഞ്ഞുപിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. കുഞ്ഞുപിള്ളേരൊക്കെ പോകാണ്ട് ഞങ്ങൾ എത്തി എത്തി നോക്കും. ഓട്ടെ ആരുമില്ലേ? ആ അതൊക്കെ നല്ല രസമല്ലേ ചെടി. ആ നല്ല അടിപൊളിയാ കാണാനേ, നല്ല ഭംഗിയാ. ഒരാള് ഞാൻ വരാതെ വന്നപ്പത്തന്നെ ഭയങ്കര ബഹളോ. കടയിൽ കയറിയിട്ട് നല്ല വട്ടയപ്പം മേടിച്ചു കേട്ടോ. ഇവിടെ ബഹളാൻ പോക്കോ, ഞാൻ ഏണ്ടി ഇവിടെ ഇട്ടിട്ട് പോയ പോലെ. പപ്പ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഞാൻ പോയപ്പോ വിഷമം. എവിടെയെങ്കിലും ഇറങ്ങി പോയി കഴിഞ്ഞാലേ നമ്മളെങ്ങോ പോവാ, അവളെ ഇട്ടിട്ട് പോവാന്നുള്ള ചിന്തയാ അവക്ക്. ആ ആ പ്രശ്നമാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇത് നിങ്ങൾക്ക് വണ്ടിയെ പോകുന്ന പരിചയമില്ലാത്ത സ്ഥലമല്ലേ. ആ പാടെ നിങ്ങൾക്ക് പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ആവട്ടെ, ഈ ഇതിനെ കൊണ്ടൊക്കെ ഇങ്ങനെ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ. എടുത്ത് പോവുക കേട്ടോ. ഒരാൾ ചെടി കണ്ടപ്പോ തന്നെ എന്നാ ഉള്ളേ പേരെ കൊണ്ടുപ്പാ മേടിക്കണ്ടോ? പിന്നെ അമ്പഴമുണ്ട് അല്ലേ. നമുക്ക് ഞാൻ നോക്കി തന്നെ മതിയോ? പച്ചമുളകിന്റെ ആയതായി ഞാൻ പാകിട്ട് ഇപ്രാവശ്യം അത്ര വിജയിച്ചില്ല. അതെന്നാന്ന് അറിയത്തില്ല, നല്ല അരിയൊക്കെ പാകി പക്ഷെ അത് വിജയിച്ചു. അപ്പൊ അതിന്റെ തൈ ഉണ്ട് രണ്ടാമത്. ഇറക്കണോ? വേണ്ടല്ലോ, മഴയല്ലേ. അപ്പ ഇറങ്ങിപ്പോയ ഈ നോട്ടം നോക്കുന്ന കേട്ടോ. അപ്പ ചെടിത്തൈയുടെ വില ചോദിക്കാൻ വേണ്ടി പെണ്ണി കമ്പീടെ തുളക്കകത്തോട്ട് തല ഇട്ടിട്ട് ശീലമായിപ്പോ. ഇപ്പൊ ഇപ്പൊ എവിടെ പോലും ഈ തല ഇതിനകത്ത് വിടും, കുടുങ്ങൊന്നുമില്ല പക്ഷെ അവിടെ തലയ്ക്ക് പറ്റിയ വീതിയ. പിള്ളേരൊക്കെ വരുന്നുണ്ട്, പിള്ളേരൊക്കെയൊക്കെ നോക്കുന്നുണ്ട്. തരാ ഗുഡ് ഗേ ഗുഡ് ഗേ ഗുഡ് ഗേ. പിള്ളേർ പോ, പിള്ളേർ പോയപ്പോത്തേനെ എത്തി എത്തി നോക്കുക പിള്ളേരെ. നായ്ക്കുണ്ടോ നിനക്ക്? അപ്പൊ വരും, അപ്പൊ വന്നിട്ട് പോവാ നമുക്ക്. കായ്ച്ചതൊക്കെ ഉണ്ട്, കായ്ച്ചത് അതെ പൂണ്ടല്ലോ. ഇന്ന് ചേട്ടടെ എന്താ ജിയോ? യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇതിനും കായുണ്ട്. വരുവ വരുവ. അമ്പഴം ഇത് മരവും
ഭയങ്കര തക്കാളി ഇത് മേടിക്കാം നമുക്ക്. പിന്നെ ഒരുക്കി കഴിയുമ്പോഴേ മഴയല്ലേ ഇവിടെ. റംബൂട്ടാൻ ഏത് ടൈപ്പ് വരണേ? മറ്റേ രണ്ടുണ്ട്. എങ്ങനെ തൈക്ക് റേറ്റ് വരണേ? ഇരിക്കുന്നല്ലേ 350 അല്ലേ വലുതിരിക്കുന്നത്? ആ അതല്ലേ 1200. രണ്ടും പൂരത്തെ കായാണ്. മറ്റേത് 10 കായ്ക്ക് 1 കിലോ, 10 കായ്ക്ക് 1 കിലോ KG 10. ഇത് N80 കുരുവെന്ന് വിട്ട് വരും. കുരുവെന്ന് വിട്ട് വരും. നല്ലത് കഴിച്ചു കഴിഞ്ഞാണല്ലോ ദശയായിട്ട് നമുക്ക് കിട്ടും. കഴിക്കാൻ മാത്രം ഉണ്ട്. എത്രയാണ് റേറ്റ് വന്നേ? എടുക്കണോ? പിന്നെ എടുക്കാം. മഴയല്ലേ, മഴ അടമഴയത്ത് കൊണ്ട് വെച്ചാലും ചിലപ്പോ മരച്ചു നിൽക്കുള്ളൂ. അടീനിയ അടീനിയ റബ്ബർ പ്ലാൻ എന്നാ റേറ്റാ? 150. പോയി ഒക്കെ ഇടയുണ്ടോ? ആ വണ്ടി കഴുകിയതല്ലേ കെട്ടി വെക്കണത്. പൂവുണ്ടോ? ഇപ്പ ഇപ്പൊ മഴയായണ്ടേ ആ ഓർത്തേ ഉള്ളൂ. നമ്മളിപ്പോ തൈ ഭാഗിയാലും കിളുത്ത് വലുതാകുമ്പോ തന്നെ ഒരുപാട് കാലം പിടിക്കും. ഇതൊക്കെ കൊണ്ട കായുള്ളത് വെക്കുകയാണല്ലേ, ഒരു രണ്ടാഴ്ച കഴിയുമ്പോ തുടങ്ങി പറിച്ചത് കഴിക്കാറ്. നമ്മൾ ഇന്നാണ് ഇവിടുന്ന് ചെടി മേടിച്ചിട്ടുണ്ട് കൊറേ. ഒരു വീടായ ഒരു പേരയൊക്കെ വേണം, മുറ്റത്ത് വേണം. എന്നാന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എന്നല്ല ഇതൊക്കെ കഴിച്ചാലേ ഇനിയുള്ള തലമുറയ്ക്ക് ആരോഗ്യമൊക്കെ കാണുള്ളൂ. പട്ടീനെ കണ്ടുകൊണ്ട് എല്ലാരും നോക്കുന്നു, വണ്ടി പതുക്കെ പോകുന്നു. നമുക്ക് കുറേ തൈകൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് സാമ്പത്തികം മുടക്കിയുള്ള കളി വെക്കാനും നമുക്ക് താല്പര്യമില്ല. ഒത്തിരി പൈസ മുടക്കിയേ എല്ലാ വലിയ പരിപാടികളും. അത്യാവശ്യം ഇച്ചിരി പേർത്തൈ മേടിച്ചിട്ട് എനിക്ക് റംബുട്ടാൻ്റെ നല്ല രണ്ട് തൈ വേണം. പിന്നെ ഒരു മാവൻ തൈ കൂടെ വേണം. പിന്നെ എനിക്ക് വേണ്ടത് ഏറ്റവും പൊക്കം കുറഞ്ഞ് കായ്ക്കുന്ന കുള്ളൻ തെങ്ങിൻ്റെ തൈ, രണ്ട് തൈ. അതാ മിറ്റമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ശരം കഴിഞ്ഞതേ ഉള്ളൂ. അടമഴയത്ത് കൊണ്ട് വെച്ചാൽ ഇതൊന്നും പിടിക്കേ. അപ്പം ഇപ്പം ഭയങ്കര മഴയാണ്, ഇപ്പം നട്ടിട്ടും കാര്യമില്ല. പിന്നെ അമ്പഴോ അമ്പഴോ അച്ചാറ് വിട്ട് അമ്പഴോ അച്ചാർ പറഞ്ഞ ഭയങ്കര നല്ല ടേസ്റ്റിയാ. ഇതൊക്കെ കുറെ സാധനമുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ നട്ടു കഴിഞ്ഞാൽ കുറെ നാളാവും. കാ കിട്ടുമ്പോ ആ വർഷങ്ങൾ എടുക്കും. നല്ലത് കൂടുതല് പിന്നെ നല്ല ഇവിടെയും കിട്ടും കേട്ടോ. ഇവിടുന്ന് അവിടുന്ന് ഒക്കെ വരുന്നല്ലേ ഇവിടെയും കിട്ടും. പെണ്ണെ പോവാടി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ പറയുന്നത്. അതെ, നമ്മളിപ്പം നമ്മുടെ അടുത്തുനിന്ന് മേടിക്കാൻ നമുക്ക് എന്നാ സാധനമാണല്ലോ ഒരു മടിയാ. ചിലപ്പോ അതിലും ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. നമ്മളിപ്പോ 100 കിലോമീറ്റർ അപ്പുറത്ത് പോയി മേടിച്ചോണ്ട് വരുന്നത്. ഇയാള് നിന്നിട്ട് ചെരുപ്പൊക്കെ തേച്ച് കഴുകുന്നുണ്ട്. ബാ അമ്മ എപ്പോഴാ വന്നേ? ആണോ? കുടുംബയോഗമുണ്ടോ എന്നോട്ട്? ഇന്ന് ഞായറാഴ്ച അല്ലേ. ബാ ഒരു സൂത്രം മേടിച്ചണമെന്നുണ്ട്. ബാ കൊറേ സൂത്രമുണ്ട്. ഇനിയുണ്ട് ചെല്ല്. പപ്പായ്ക്ക് നടുവേദന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നടുക്കുമ്പോഴേ മോന് വായിക്കകത്തെല്ലാം ബാവിട്ടുക, കാഴ്ചക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ, അപ്പൊ അതിന് മരുന്ന് ഇതിന്റെ ഓരോ കായ ഇതൊരു ഔഷധ സസ്യമാണ്. ആ പേരെയാണ് കായണ്ടേ ഒരു കായ ഉണ്ട്. കായും മുട്ടുമൊക്കെ ഉണ്ട്. 200 രൂപ പേരയ്ക്ക ഒരു പേരയ്ക്ക ഒരു ദിവസം ഒരെണ്ണം തിന്നാ മതി എന്നാണ് ഒരു മനുഷ്യന് ജീവിക്കാം.
ഒരു പേര മേടിച്ചു. ഇപ്പൊ നമ്മള് തൈയൊക്കെ പാകി ഇത് കിളുത്ത് വരുമ്പഴേ കുറെ കാലം ഒരു പേരയ്ക്ക് ഒരു ദിവസം നിന്നാ പോരെ. ഇപ്പൊ ചോറും കറിയും വെക്കേണ്ട കാര്യമില്ല. എന്റെ കാര്യമല്ലോ, എനിക്കിപ്പോ ഇത്രയും പ്രായമായതുകൊണ്ട്. അപ്പൊ വേറെ റംബൂട്ടാനൊക്കെ നോക്കിയത് മഴ അടമഴത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ 50 വയസ്സ് കഴിഞ്ഞവർക്ക് രാവിലെ ചായ, മുട്ട, ഉച്ചക്ക് ചോറ്, അങ്ങനെ അതെല്ലാം കഴിക്കും. കൊച്ചു പിള്ളേരുടെ കാര്യം പറഞ്ഞു ഒരു പേരയ്ക്ക് ഒരു പേരയ്ക്ക് ചോടിളക്കിയോ? അത് സാരമില്ല, കയ്യോടെ അങ്ങ് നട്ടാ മതി, നമുക്ക് നാളെ നടാം. നേഴ്സറി ഞാൻ വണ്ടിയെ മണ്ണ് പറ്റാതിരിക്കാൻ തുണി എടുക്കട്ടെ. അത് കുഴപ്പമില്ല, കഴുകാൻ ഞാൻ. മറ്റേ ഇത് എന്തിയാ ഫ്രൂട്ട്സ് മേടിച്ചേ? അത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട്, കിവി ഉണ്ട്, കവി നമ്മുടെ കേൽറോ ബിജുവിന്റെ ഭാര്യയുടെ പേര് കവി. അപ്പൊ അങ്ങനെയൊക്കെ വണ്ടി കയറ്റി കേട്ടോ. മകനും ആ പൊട്ടിയപ്പത്തേന് എന്നാക്കെ മേടിക്കാതെയോ പേരക്ക മേടിക്കേണ്ടതിന് പകരം പേര തയ്യോട് കൂടി മേടിച്ചോണ്ട് വന്നു. കിവി കവി എല്ലാം മേടിച്ചോണ്ട് വന്നു. എന്താ എനിക്ക് ക്ഷീണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? നാളെ ഒരു ലിസ്റ്റ് തരാം. അപ്പൊ ഇന്ന് തൊട്ട് ചായ തൊട്ട് ഫുള്ള് വിറ്റാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കുടുംബയോഗൊക്കെ? കൊച്ചേ ചേട്ടാ ഷൂ കൂടെ കൊച്ചി കഴുകാൻ വേണ്ടി അവിടെ വെച്ചു കൊച്ചി. അന്നാ എന്റെ ഈ ഇട്ടേക്ക് നീരപ്പൊന്ന് കഴുകിത്തരാവോ? എന്നാ ഇത് ഒട്ടും ചെളിയില്ല, അതുകൊണ്ട് ഇതന്നെ ചേട്ടാ ഇപ്പറ ഐസ്ക്രീം മേടിച്ചേരാവേ കേട്ടോ. അത് ഞാൻ കഴുകിക്കോളാപ്പാ. ഒരു ഗ്ലാസ് കട്ടഞ്ഞ എടുക്കാവോ? വഴിയെ പോകുന്നതെല്ലാം നോട്ടവാ. വഴിയെ പോകുന്നവരെ നോക്കും. മഴ കയറുമ്പോൾ തലയാത്തോട്ട് ഇരിക്കും. വണ്ടി വിസൊക്കെ വരുന്ന കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് തലയാത്തോട്ട് ഇരിക്കും. പേടിയൊക്കെ ഉണ്ട്. എന്നാലും പിള്ളേരെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പശു അവിടെ ആ വെല്ലാം കണ്ടത് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കുറയായിരുന്നു. വണ്ടിയായിരുന്നു ഭയങ്കര കുറ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. കൗതുകത്തോടെയാണ്, കൗതുകോ കാരണം ഇവിടെ തലയാ നിപ്പോക്കിയേ ഫുള്ളായിട്ട് കാണുന്നില്ലേലും തലയൊക്കെ കാണുമ്പോഴേ നല്ല എടുപ്പല്ലേ. ആണാണോ പെണ്ണാണോന്ന് അറിയത്തില്ല. ഓരോരുത്തർ ഇങ്ങനെ കാറ് കുഞ്ഞുപിള്ളേരൊക്കെ ഉള്ളവരുണ്ടല്ലോ, കാറ് ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് സ്ലോ അടിച്ച് കൈ ചൂണ്ടി ഗ്ലാസ് കാത്ത് കണ്ട് ചിരിച്ച് കാണിച്ച് കൈയൊക്കെ തിന്നിട്ട് പോന്നു. ഈ സൈഡിൽ ആൾക്കാർ കുറവാണെങ്കിലോ അപ്പുറത്ത് നടന്ന് ഇപ്പുറ സൈഡ് വരും. ആൾക്കാരുള്ള സൈഡാ ഇഷ്ടം. ആ കണ്ടുകേട്ട് പോവാൻ വേണ്ടി കൈക്കൊന്ന് കഴുകട്ടെ. ഞാനും കൈയും കാലൊക്കെ കഴുകാം. അല്ല അപ്പൊ അത് നട്ട് കൈയോടെ നടണം വെച്ചോണ്ടിരിക്കാതെ. പനഞ്ഞാമ്പയുടെ തയ്യ് നമ്മുടെ കുടുംബയോഗത്തിന് പോയി. ഇന്നൊത്തിരി നല്ല കാര്യങ്ങളൊക്കെ എല്ലാരും ചെയ്തു. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷം പ്ലസ് വണ്ണിനും അല്ല പ്ലസ് വണ്ണല്ല 10-ലും പ്ലസ് ടുവിനും ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് പിള്ളേർക്കും മൊമെന്റോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാർക്കുള്ള പിള്ളേർക്കും മൊമെന്റോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോ എനിക്കും ഒരു ചെറിയ സന്തോഷം തോന്നി. മാളക്കുട്ടിയൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷം മൊമെന്റോ കുടുംബയോഗത്തിന് നമ്മുടെ പത്തിനും പ്ലസ് ടുവിനും മാത്രമേ നമ്മുടെ വയൽവാരം കുടുംബയോഗത്തിന്റെ അല്ലേ. അപ്പൊ അമ്മൂന്റെ അടുക്ക പോന്നോ വൈകിട്ട്? റേഞ്ച് ഇല്ലാത്തടത്ത് വല്ലതും പോയേക്കോണം. എല്ലാരും കൂടെ മൂന്നാർ വല്ലതും പോയി കഴിഞ്ഞാൽ റേഞ്ച് ഇല്ല ആണോ? ഞാനൊന്ന് വിളിച്ചു നോക്കാവേ. അപ്പൊ നമ്മള് പേരത്തെ ഇവിടെ നടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അതാ നമ്മ കോഴിക്കോടിന്റെ അടുത്ത് പോവാ. പേരാണോ? ആ കൊടി ഇട്ടിരുന്നു അവിടെയൊക്കെ. നമ്മുടെ ആയുധങ്ങളെല്ലാം അതിലേക്ക് കിടക്കുവാ. എല്ലാം കഴിഞ്ഞിട്ട് ഏണിയും ഒക്കെ ഒന്ന് പെയിന്റ് പൊടിക്കണം. മഴയായി. ആട്ടുങ്ങാട്ടാണോ അപ്പൊ ഇടുന്നേ? ആട്ടുങ്ങാട്ടൊക്കെ ഇട്ടേ.
ഈ ആട്ടുംകാട്ടം മാത്രം മെല്ലെ അലുക്കുള്ളൂ കേട്ടോ, വർഷങ്ങൾ കൊണ്ട് അതിന്റെ ഒരു ഗുണം കിട്ടുള്ളൂ. പെട്ടെന്ന് അങ്ങ് മാളക്കുട്ടി പറഞ്ഞു ഞാനും കൂടെ വന്നിട്ട് നട്ടാൻ മതി എന്നൊക്കെ പറഞ്ഞു. കൊച്ചി വരുന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മഴയായിരിക്കും. അതെന്തിനറിയോ, ആ നടാൻ നേരത്ത് നമ്മൾ മണ്ണൊക്കെ ഇളക്കി കഴിയുമ്പോഴേ അതിന്റെ ചോട്ടിലും താങ്ങും, താങ്ങി പിടിക്കും, എന്നിട്ട് അവള് നട്ടാന്ന് പറയും വർഷങ്ങളോളം. ഞാൻ വന്നിട്ട് നട്ടാ മതി എന്ന് പറഞ്ഞു. എന്റെ ഇത് കണ്ടിക്കണ്ടപ്പാ കവറ്, ഒരു പേരൊക്കെ ഉണ്ട് പിച്ചാത്തി നാട്ടി കെട്ടാനോ, അവിടെ കമ്പുണ്ടല്ലോ അപ്പുറമുണ്ട്. അത് ചെയ്തതാമേ, നല്ല തണുപ്പുണ്ടല്ലോ അമ്മ. എന്റെ വാഴക്കോല മൂത്തമ്മേ ഇല്ലമ്മേ, അത് മൂത്തു വരുന്നേ ഉള്ളൂ. ആ അപ്പൊ കാപ്പി കമ്പൊക്കെ വെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കോഴിക്ക് തീറ്റ കൊടുത്തില്ല കേട്ടോ, അതാ ഇങ്ങനെ എല്ലാം നോക്കി നോക്കി ഇരിക്കുന്നേ. കൊടിയെല്ലാം തളർത്തു, ഒരു മഴ പെയ്തപ്പോ തന്നെ ഇതുണ്ടോ, ഇതെല്ലാം ചരടാ കേട്ടോ കുരുമുളകിന്റെ. ഇനി ഇതാണ് കുരുമുളകായിട്ട് മാറുന്നത്. പക്ഷെ ഒരു കൂണ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് കേടായിപ്പോയി. ആ മഞ്ഞളിനെ പറ ആ ഞാൻ കോഴിക്ക് പുല്ലുറിക്കാൻ പോയി, മറ്റേ വണ്ടി കയറി മാറിക്കാമേ. അപ്പൊ നാട്ടെ ഫോട്ടോ അല്ലേ, അത് എന്നാ എഴുതിയേക്കുന്നേ? ആർക്കയോ, ആർക്ക കിരൺ റെഡ് പേരക്കാണ് ഗുവ പറയുന്നേ. എന്തായാലും ഒരു കായ ഉണ്ട്, അത് കണ്ടിട്ടൊരു വീട്ടുകായ, ചെറിയ പേരയല്ല, ചെറുതാകുമ്പോ വലിപ്പ കായ്ക്കും ഒക്കെ വലിപ്പ കുറവായി. എന്തായാലും നമുക്ക് നട്ടു നോക്കാം ഒരെണ്ണം അല്ലേ. നമുക്ക് ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നാണ് ഈ പ്ലാവിന്റെ അടുത്ത്, അതെന്തോ ഒരു വട്ടം കണ്ട് ഇടി കിട്ടിയാ തോന്നുന്നു, അത് അതിന്റെ കമ്പ് ഉണങ്ങിയിട്ട് ഒടിഞ്ഞു പോയി. വേരുണ്ട്. ഒത്തിരി കുഴിഞ്ഞു പോയി ശരിയാകാല, പേരക്ക് നല്ല വേരിറങ്ങുന്നല്ലേ. ആ അങ്ങനെ വന്നിട്ടോ, മഴ അതിന്റെ കമ്പും കൂടെ കുത്തി കെട്ടി വെക്കുവാണേല്. ഒരു വാഴവള്ളി വേണം എടുത്തു കൊടുക്കുന്നത്, അത് വള്ളി നോക്കിയേ. അതൊരു ശാശ്വതല്ലേ. ആ ഇപ്പോഴൊരു ഭംഗി വന്നേ. ഇപ്പൊ മിറ്റം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ മിറ്റത്തും വെക്കാം. നമുക്ക് ഒന്ന് രണ്ട് പേർത്തെയോ ചെറിയ ബഡ്മാവോ ഒക്കെ വെക്കാം, പക്ഷെ കുറെ പണിയുണ്ട് മിറ്റത്ത്. അല്ലെ നമ്മൾ കൊണ്ടു നട്ടിട്ട് പിന്നെയും അതേ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് രണ്ട് പൊക്കം കുറഞ്ഞ തെങ്ങും തൈ കുളന്തെങ്ങി, അത് രണ്ടും മേടിക്കണം. നമുക്കൊന്നാ സ്ഥലം കുറവാ, 15 സെന്റ് അല്ലേ ഉള്ളൂ, ഇല്ല പിന്നെ കുഴപ്പമില്ല. സ്ഥലം ഉള്ളിടത്ത് നോക്കി ഓരോ നടന്ന് മേടിച്ചോണ്ട് ഇഷ്ടാനുസരണം നടുവാണേല് രണ്ടെണ്ണം നടുമ്പോ ഓർമ്മ ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പ് ഇല്ലല്ലോ. അത് ഈ മഴ കണ്ടിന്യൂ പെയ്യുന്നുണ്ട്, അത് കുറച്ചെ കുറച്ചെ വലിഞ്ഞു വലിഞ്ഞ് പൈപ്പ് കൂടെ പോകും. 2006 നിറഞ്ഞു. മഴയാണ്ട് ഇപ്പൊ നമുക്ക് വെള്ളത്തിന് ക്ഷാമൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മഴ കണ്ടൊരു മൂടലാ, അതൊന്ന് വെട്ടി ശരിയാക്കട്ടെ. ചോടൊക്കെ നല്ലപോലെ ഉറച്ചിരുന്നാലോ വേരൊക്കെ നല്ല രീതിയിൽ പിടിക്കുള്ളൂ, വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും. നമ്മൾ ഏത് സാധനമാണെങ്കിലും നടുമ്പോ വെള്ളം ഇങ്ങനെ കുഴിഞ്ഞ് കെട്ടി നിൽക്കുക, വെള്ളം ഒഴുകി പോകണം. അപ്പൊ ഇനി പേരക്ക പറിക്കാൻ നേരത്ത് കാണിക്കാല്ലേ. കുഞ്ഞ കായ ഉണ്ടല്ലോ, എത്ര വർഷം കായ്ക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു.
അമ്മ ഇത് കായിച്ചോണ്ടിരിക്കല്ലേ, എപ്പൊ ആ പോവില്ലേ, അടമഴയൊക്കെ മാറുമ്പോ കാ പിടിക്കാൻ തുടങ്ങും. പക്ഷേ പേരയ്ക്ക് വലിയ വലിപ്പം ഇല്ലാത്തോണ്ട് കാ ചെറുതായിരിക്കും. പേര വളർന്നാലോ കായ്ക്ക് വലിപ്പം ആവുള്ളൂ. അവിടെ അങ്ങനെ നമ്മൾ അത് മേടിച്ചില്ല, നമ്മൾ ഇരുന്നൂറിന്റെ മേടിച്ചു. ചെരിഞ്ഞ് കിടക്കുക കൂടിയ ചെറുതായി കൂടിയല്ലേ. നമ്മുടെ മാവും തൈ ഇവിടെ വെച്ച. അപ്പൊ നമ്മുടെ മിറ്റത്ത് ഇന്റർലോക്ക് പൊളിച്ചിട്ട് നമ്മളവിടെ മിറ്റത്ത് വെച്ചതാ. പക്ഷെ അത് നല്ല രീതിയിൽ തളുത്തൊക്കെ കയറിയേ. അതിനടിയിൽ ഈ മക്കും വേസ്റ്റും കല്ലുകെട്ടും എല്ലാം ഇല്ലേ, അതും ചൂടായി ഇന്റർലോക്കും കൂടെ ചൂടാൻ പോലെ ഇല പൊഴിഞ്ഞു പോകും. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. നമ്മുടെ മിറ്റത്ത് നിന്ന് മാവും തൈ കേട്ടോ. അത് നമ്മുടെ എന്നാ മാവ്? അത് കാലാപ്പാടിയോ കൊളമ്പോ? ഒന്നര വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടുമാവ് ഒരെണ്ണം കയറി വരുന്നുണ്ട്. മൈലാപ്പൂ ഇത് നെറ്റി വഴുതന്നെ ഈ ജാതി കയറുന്ന ഇതുണ്ടോ? എന്തോരം കാവറിക്കാൻ അറിയോ? അതങ്ങോട്ട് ചുറ്റ കെട്ട് കെട്ടിയാ മതി, എന്തോണം പിടിച്ച കയറിക്കോളും. നമുക്ക് ഈ സാധനത്തിനോടൊന്നും വലിയ മീച്ചമില്ല. നിത്യക്കറി നിത്യവഴുതന ഇതെല്ലാം നല്ലതാണ്, ഔഷധ ഗുണമുള്ള സാധനങ്ങളായിരുന്നു. എന്നും കാണുകയും ചെയ്യും. കായ സാമ്പാറിനകത്ത് നോക്കി ഇടുകയാണേ നല്ല. ഒരുപാട് മൂക്കുന്നതിന് അഭിപ്രായം പറിച്ചേ തോരൻ വെക്കാനൊക്കെ ഒരു ചോറുണ്ട് എപ്പോഴും കായല്ലേ. പച്ചക്കറിയിലൊക്കെ ഇപ്പോഴത്തെ വിലക്ക്. അതെ അതെ, പച്ചക്കറിക്കും മീനും എല്ലാം വിലയാ. നല്ല ഊറ്റമായിട്ട് കയറിക്കൊണ്ടിരുന്ന ജാതി. പക്ഷെ ജെ സി മണ്ണെടുത്തപ്പോഴേ തുമ്പിക്കൈ ഉണ്ടപ്പോഴേ. അപ്പൊ രണ്ടുപേരും കൂടെ ഇന്ന് ഉപ്പേറയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഉള്ള വഴുതന കൊണ്ട് കടയിൽ കൊടുക്കാന്നുള്ള പ്ലാനിലാണ്. കണ്ടിച്ചോ ഉള്ളത് കണ്ടിച്ചു കൊടുത്തേക്കാം. ണെങ്കിൽ നല്ല വിലയും കിട്ടും. വേണ്ട ഒന്നിനായിട്ടും ഒരു ഒരാഴ്ച രണ്ടു കൂട്ടൊക്കെ ആണെങ്കിൽ നോക്കാം. സ്ഥിരമാകുമ്പോ മടുപ്പാ ഒരു കറി തന്നെ. ഇപ്പൊ ബീൻസ് കേറി വരുന്നുണ്ട് ഇവിടെ. വഴുതനങ്ങ രണ്ടു കിലോ ഉണ്ടോ? അപ്പ ഇതോ നിപ്പുണ്ട്. അത് കൂടാതെ മറ്റേ വെണ്ടയ്ക്കും കൂടെ പറിക്കണെങ്കിൽ നമുക്ക് മെഴുക്കോട്ട് വെക്കാം. തീർന്നില്ലേ? ഇത് ഞാൻ പച്ചക്കറി പുതിയത് നടാനായിട്ടേ പാകിയതാണ് ബീൻസ്. പക്ഷെ അതൊരു അത്ര മെച്ചപ്പെട്ട മഴയണ്ട മഴ കൂട്ടില്ലാന്ന് പറിച്ച് നഷ്ടം കഴിയുമ്പോ ശരിയാവുമായിരിക്കും. വലിയ വെള്ളിപ്പയറുണ്ട്, പാവലിന്റെ ഇട്ടിട്ട് അത് കിളിക്കില്ല. പാവലിപ്പം ഉണ്ടാകുകയില്ല. അത്രയും കായില്ലേ? ഒരുപാട് കായ ഉണ്ടായാലും എല്ലാത്തിനും വളരെയുള്ള ഇത് വേണ്ടേ? രണ്ടു കിലോ നമുക്ക് കൊടുക്കാം. അയ്യോ രണ്ട് കിലോ അല്ല, എന്റെ കൈ കാണിച്ചേ. ഇതെല്ലാം വഴുതനങ്ങ കേട്ടോ, ഒരു പാത്രം നിറച്ച് വഴുതനങ്ങ. ആ ഗ്രോ ബാഗിനാ നിക്കുന്നോടാ, ഇല്ല ഇത്തിരി കൂടെ കാ കിട്ടിയെ. നോക്ക കമ്പയർ ചെയ്ത് നോക്കാം കായ ഏതിനാ കൂടുതൽ കിട്ടുന്നത്. മൂത്തത് കോഴി കൊടുക്കാനേ ഉള്ളൂ. ഒടിയുന്നുണ്ട്.
ഇടയ്ക്കായി വഴുതനങ്ങയായി മാറ്റി വെച്ചോ. പിന്നെ നമ്മുടെ പച്ചമുളക് അത്ര വിജയിച്ചില്ല, നമ്മൾ നട്ടേ ഭാഗ്യ സാധനമല്ല ഉണ്ടായത്, നീളമുള്ള പച്ചമുളക നമ്മൾ നട്ടത്. പക്ഷെ ഒരു ഉരുണ്ട് ഉരുണ്ടിരിക്കുന്നു കാന്താരി പോലെ, അതും ഒരു പഴുപ്പുണ്ട് ഈ സഞ്ചിക്കാത്ത മഴയല്ല വെള്ളം വെള്ളം തിങ്ങിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ചീര, ചീര കണ്ടിക്കാൻ നിർത്തിയാക്കുന്ന വിത്തെടുക്കാൻ വേണ്ടിയാ. മൂത്തട്ടേ വിത്തെടുക്കുവാണ് പറമ്പിൽ കൂടെ കപ്പത്തെടുത്തേ കൂടെ ഒക്കെ വിതറാലോ. തക്കാളിക്കാണ്ട് സാമ്പാറും ഒക്കെ.